ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ട്സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഗൈസ്, രാവിലെ തന്നെ നമ്മളൊരു 7 മണിയായപ്പോ സൈക്കിളൊക്കെ എടുത്ത് അങ്ങ് ഇറങ്ങിയതാണ്. നമ്മ ഇടക്ക് ജിമ്മിന് പോകും, ഇടക്ക് സൈക്കിളിങ്ങിനൊക്കെ പോകാറുണ്ടല്ല. ഞാൻ രാവിലെ തന്നെ ഇവിടെ ഇറങ്ങിയതാണ്. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് എവിടെ വെച്ചാൽ നമ്മുടെ സിറ്റിയിലത്തെ ചർച്ച് ഉണ്ടല്ലോ, നേരെ കാണുന്നതാണ് ചർച്ച്. നമ്മൾ പുതിയ ഒരു സൈക്കിളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ സൈക്കിള്. എങ്ങനെയുണ്ട് ഈ സൈക്കിൾ? ഇഷ്ടപ്പെട്ടവരൊക്കെ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തൊരു പണി നടക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ആക്കാണ് കേട്ടാ. ഓക്കെ, ഓ ഇതിനൊന്നും ഇവിടെ ഇരിക്കണ ഗാർഡനുള്ള സെറ്റപ്പ് ആക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ ചർച്ച്. ഓക്കെ, നല്ല പാടാണ് കേട്ടോ സൈക്കിൾ കയറാനായിട്ട്. ഓക്കെ, നമ്മളെ തടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മളെ ജിമ്മിനൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇപ്പൊ സൈക്കിളിംഗ് ഒക്കെ നല്ലതാന്ന് പറഞ്ഞു നമ്മളടുത്ത് ജിമ്മിലെ ട്രെയിനർ. അപ്പൊ നമ്മൾ സൈക്കിളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ സിറ്റിയിൽ നല്ല രസമുണ്ട് സൈക്കിൾ ഓടിച്ചു പോകാനായിട്ട്. ലെഫ്റ്റിൽ കാണുന്നത് നമ്മുടെ മൈക്കിളിന്റെ വീട്. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും മൈക്കിളിന്റെ വീട്ടിലൂടെ ഒന്ന് കയറിയിട്ട് പോവാം. എന്തായാലും നമ്മൾ രാവിലെ തന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് മൈക്കിളിന്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, ഇപ്പൊ ഓക്കെ, ഇപ്പൊ നമുക്ക് കടക്കാട്ട സീബ്ര ക്രോസ് ആയിരുന്നു. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് നമ്മുടെ മൈക്കിളിന്റെ വീട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മൈക്കിളിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എടാടാടാ എടാ, നമ്മൾ ഇടിച്ചൊന്നുമില്ലല്ലോ, നമ്മൾ എന്തിനൊക്കെ പറയുന്നുണ്ട് അവര്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ മൈക്കിളിന്റെ വീട്ടിലോട്ട് പോകാം. മൈക്കിൾ പുതിയ കാറൊക്കെ എടുത്തു കേട്ടോ, നമ്മളടുത്ത് പറഞ്ഞില്ല പുതിയ വണ്ടി എടുത്ത കേസൊന്നും മൈക്കിൾ. എടാ മൈക്കിൾ അവിടെ എന്തോ അവിടെ രാവിലെ തന്നെ ചെയ്യുന്നത്. എടുത്ത് എന്തൊരു RC കാറായത്, ചിന്തേനടാ പരിപാടി. എടാ മൈക്കിൾ എന്തോ അടാ പരിപാടി. എടാ ഫ്രാങ്ക്ലിനെ നീ അറിഞ്ഞില്ലേ, നമ്മുടെ സിറ്റിയിൽ ഇപ്പൊ RC ഇവന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളപ്പ റെഡിയാക്കിയിരുന്നു. ഞങ്ങള് ഓ എടാ, ഞാന് ഡ്രൈവർ, അതുമാത്രം ലെസ്റ്റർ. നിങ്ങൾ മൂന്ന് പേര് പോകുന്നുണ്ട് അപ്പൊ പെരുവാഴി മത്സരത്തിന്? ഓ ഞങ്ങള് മൂന്ന് പേര് പോകുന്നുണ്ട്. അപ്പൊ എല്ലാരും RC ഞങ്ങൾ മേടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പോയിട്ട്. കഴിഞ്ഞ ദിവസം പോയിട്ട് എവിടെ പോയിട്ട്? ഓ ഞങ്ങൾക്ക് അല്ല, ഈ മൂന്ന് വണ്ടികൾ റെഡിയാക്കുന്നത് നമ്മുടെ സിമിയോടാണ്. സിമിയോൺ? എന്നിട്ട് സിമിയോൺ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ കേസ്. അതൊന്നും അറിയത്തില്ല ഫ്രാങ്കിൽ, അത് നീ സിമിയോന്റെ അടുത്ത് ചോദിക്കും. എടാ എന്നാടാ റേസ് വരുന്നത്? റേസ് വരുന്നത് ഇന്ന് ഉച്ച കഴിഞ്ഞ്. ഇന്ന് ഉച്ച കഴിഞ്ഞാ? എടൈ നമ്മക്ക് നമ്മുടെ RC കാറ്, എടാ എന്റെ കയ്യിൽ കുറച്ച് RC കാർസ് ഒക്കെ ഉണ്ട്, നീ കണ്ടിട്ടില്ലേ. എടാ അത് എടുക്കാൻ പറ്റോടാ. അങ്ങനത്തെ ടൈപ്പ് പറ്റത്തില്ല, ഇങ്ങനത്തെ ടൈപ്പ് RC ആണ്, മനസ്സിലായോ? ഇത് മറ്റേ ഓഫ് റോഡ് വണ്ടികളാണ്, അത് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ കയ്യിലുള്ള എടുക്കാൻ പറ്റത്തില്ല? ഏയ് നിന്റെ കയ്യിലുള്ളതൊന്നും എടുക്കാൻ പറ്റത്തില്ല. നീ എന്തായാലും സിമിയോനെ വിളിച്ചിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്ക്. ഓക്കെ ഓക്കെ, ഞാനപ്പോ എന്തായാലും ആലോചിക്കട്ടെ. എടാ എന്നാലും സിമിയോൺ എന്താ നമ്മുടെ അടുത്ത് പറയുന്നത്? നമ്മളെന്നാലും എല്ലാ കാര്യവും നമ്മുടെ അടുത്ത് സിമിയോൺ പറയാറുള്ളതാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പൊ എടാ ട്രെവറും പിന്നെ ആരുള്ളത്? ലെസ്റ്റർ ഉണ്ട്. എടാ സിമിയോൺ ഉണ്ടോ മൈക്കിളെ പരിപാടിക്ക്? സിമിയോൺ ഇല്ലല്ലോ, സിമിയോൺ ഒന്നുമില്ല പരിപാടിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ ട്രെവറിന്റെ വീട്ടിലോട്ട് പോയി നോക്കാട്ടോ. എടാ ഇവന്റെ വണ്ടി കൊള്ളാലേ. ഓ എനിക്ക് തോന്നുന്നു ഇവൻ ഫസ്റ്റ് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. കണ്ടിട്ട് ഇവന്റെ വണ്ടി നോക്കി, ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ നമ്മുടെ ഈ വണ്ടി എന്ത് ചെയ്യാ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്നൊരു കാറും എടുത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ട്രെവറിന് എടുത്തോട്ട് പോവാം. ഓക്കെ, ഈ സൈക്കിളും വെച്ചിട്ട് നമ്മുടെ സാൻഡിലോട്ട് പോകാന്നൊന്നും നടക്കത്തില്ല. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മളങ്ങളെ വീട്ടിലെത്തിയിരുന്നു, പക്ഷേ നമ്മുടെ കയ്യിൽ താറുണ്ടല്ലോ. ഇത് ഓഫ് റോഡ് ആണല്ലോ, ഇതെടുക്കാൻ പറ്റത്തില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെന്തായാലും സിമിയോനെ വിളിച്ച് ചോദിക്കാം. നമ്മുടെ കയ്യില് ഓഫ് റോഡ് വണ്ടികൾ മാത്രം ഒന്നുമില്ല, RC ടൈപ്പ് വണ്ടികൾ എല്ലാം നമ്മുടെ കയ്യിലുള്ള പ്രീമിയം സൂപ്പർ കാർസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങനത്തെ ഒരു വണ്ടി എന്തായാലും എടുക്കണം. ഓക്കെ, ഞാൻ എന്തായാലും സിമിയോണെന്ന് അങ്ങ് വിളിച്ചു നോക്കട്ടെ. സിമിയോണ്, ഓക്കെ സിമിയോൺ. ഹലോ സിമിയോണെ, എവിടെ ഉണ്ട്? ഞാൻ ഇവിടെ നമ്മുടെ ഡീലർഷിപ്പിൽ. എന്നാലും സിമിയോൺ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഇവിടെ RC ഇവന്റും കാര്യങ്ങളും റേസിംഗ് ഒക്കെ നടക്കുമ്പോ നീ മൈക്കിളിന്റെ അടുത്ത് പറഞ്ഞു, ട്രെവറിന്റെ അടുത്ത് പറഞ്ഞു, ലെസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, എന്നാലും നീ എന്റെ അടുത്ത് പറഞ്ഞില്ല. അത് എനിക്ക് ഭയങ്കര വിഷമമായടാ സിമിയോണെ. എടാ ഫ്രാങ്കലിനെ നിന്നെ ഞാൻ വിളിച്ചേട്ടോ, നിന്നെ വിളിച്ചപ്പോ നിന്റെ ഫോണ് ഭയങ്കര ബിസി ആയിരുന്നു. അത് തന്നെടാ. ആ എന്നാലും നീക്കൊന്ന് ട്രൈ, വീണ്ടും ട്രൈ ചെയ്യുന്നില്ലേ? ഷിൻജാനെ മിഞ്ചാനെ വിളിച്ച് പറയായിരുന്നില്ല എനിക്ക്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ സിമിയോണെ, എനിക്ക് നീ ഒരു വണ്ടി സെറ്റാക്കി തായോ. എടാ വണ്ടി സെറ്റാക്കാനായിട്ട് നീ ഞാൻ ചെയ്താ മതി, നിന്റെ വലിയ ട്രാവലറോ അങ്ങനത്തെ വലിയ വണ്ടികളും ഉണ്ടെങ്കിൽ നീ നേരെ എടുത്തിട്ട് നമ്മുടെ സാൻഡിയിൽ ഒരു സ്റ്റോർ ഉണ്ട്, മറ്റേ വണ്ടികളൊക്കെ പൊളിച്ചു വേണം സ്ഥലം. അപ്പൊ അവിടെ നിന്ന് നീ ഒരു വണ്ടി എടുത്തിട്ട് നീ ഒരു കാര്യം ചെയ്യ്, ആ വണ്ടി അവന്റെ പെണ്ണിയുടെ വർഷപ്പി കൊടുത്ത് അവൻ അടിപൊളി അരി പണി തരും, നീ അവന്റെ അടുത്ത് പറഞ്ഞാ മതി. ഇത് ആരെയാണുള്ളത്? സാൻഡി എവിടെയാന്ന് പറഞ്ഞത്?
സാൻഡിന്റെ പ്ലെയിൻ ക്രാഷാണ് ഫ്രാങ്കിന്റെ. അവിടെ പോയി നീ നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട വല്ല വണ്ടിയുടെ ബോഡി പാർട്സ് വേണുണ്ടാവും, അതൊക്കെ എടുത്ത് നീ എന്ത് പണിതാ മതി. ഓക്കെ, ഞാൻ ചെയ്തോണ്ടാ സിമ്പിയാണേ. ഞാനപ്പോ എന്തായാലും വിളിക്കാം നിന്നെ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും ബൈക്ക് എടുക്കാം, കാരണം സൈക്കിളുമ്പോ എടുത്ത് പോയി കഴിഞ്ഞാൽ റെഡി ആവത്തില്ല. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ എല്ലാരും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു വിചാരിക്കുന്നു. ഗൈസ്, അരുൺ MR. സംഭവം എന്താ വെച്ചാല്, നമ്മളെല്ലാ വീട്ടിലും പറയാറുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ. കമന്റ് ഇട്ട് നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ അരുൺ MR എന്ന് പറഞ്ഞ ബ്രോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്രാങ്ക്ലിന് ബെൻടന്റെ വാച്ച് മോഷ്ടിക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ബെൻടന്റെ വാച്ചും കാര്യങ്ങളും നമ്മൾ എന്തായാലും കൊണ്ടുവരേണ്ടതായിരിക്കും. ഓക്കെ, എന്തായാലും ഞാൻ സീരിയസ്, ഫ്രാങ്കിൽ തപ്പുന്നുണ്ട്. ബെൻടന്റെ വാച്ച് ഇപ്പൊ എവിടെ കിട്ടുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതെന്ന് വെച്ചാൽ ഏലിയൻസിന്റെ കയ്യിലൊക്കെയാണ് ഇങ്ങനത്തെ വാച്ചിലുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും സ്പേസിലൊക്കെ പോയിട്ട് എന്തായാലും എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ. ഓക്കെ, നമുക്ക് അതിന് മുമ്പായിട്ട് ആദ്യം ഇവിടെ അല്ലേ നമ്മുടെ ലെസ്റ്ററിന്റെ വീട്, ലെസ്റ്ററിന്റെ വീട്ടിലോട്ട് പോയി നമുക്ക് നോക്കാം അവൻ എന്തുവാണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അവന്റെ നമുക്ക് എല്ലാവരുടെയും വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്തൊക്കെ പണികൾ ചെയ്ത് കഴിഞ്ഞാല് വണ്ടികളൊക്കെ ചെയ്യാൻ പറ്റത്തോ നമുക്കറിയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പൊ അത് മതി, നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോക്ക് താഴെ നിങ്ങൾ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടാൽ മതി. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ കൊടുക്കേണ്ടതായിരിക്കും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഗൈസ്, നിങ്ങൾ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേര് നമ്മൾ കൊടുക്കത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഫ്രാങ്കലിന് ഇഷ്ടമുള്ളവരെല്ലാവരും ഇപ്പോൾ അതിനെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുമാതിരി തന്നെ ഷിൻജാന് ഇഷ്ടമുള്ള എല്ലാവരും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്ററിന്റെ വീട്ടിലോട്ട് പോയി നോക്കാം. ലെസ്റ്റർ എന്തായാലും, ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈപ്പാണ് കേട്ടോ ലെസ്റ്റർ. അവനാണ് ഈ സിറ്റിയിലത്തെ കോടീശ്വരൻ, കാണുമ്പോ ഒരു കിളവിന്റെ മാതിരി ലുക്കൊക്കെ ഉള്ളൂ, പക്ഷേ സിറ്റിത്ത് ഭയങ്കര കോടീശ്വരനാണ് ലെസ്റ്റർ. എല്ലാ ഇല്ലീഗൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യണത് ലെസ്റ്റർ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ലെസ്റ്ററിന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ലെസ്റ്ററിന്റെ വീട് എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏത് ട്രേഡിംഗ് ആയിരുന്നു ലെസ്റ്ററിന്റെ വീട്ടിലോട്ട്? ഓക്കെ, എനിക്കതിന് മേലത്തെ ട്രേഡിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതന്നെയാണ് ട്രേഡിംഗ്. ഓക്കെ, ഇതൊരു കോളനി ഏരിയ ആണ് കേട്ടാ. ഓക്കെ, ഇവിടെ ഇടക്ക് കുറെ റൗഡികളും ആൾക്കാരൊക്കെ ഉണ്ടാവും, നല്ല ഇടിയിട്ട് ഇവിടെ ഒക്കെ വന്നാലും മനസ്സിലായ. എടാ, എന്തൊരു ബിൽഡിങ്ങിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഓ, ഇതാണ് ലെസ്റ്ററിന്റെ വീട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എടാ, ബിൽഡിങ്ങിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാ ഇവിടെ നിന്ന്. ഇവിടെ വല്ല വീടിന്റെ വല്ല പണി വല്ല നടക്കുന്നുണ്ടോ? എടാ, ബാക്കിൽ നിന്നാണല്ലടാ പണി നടക്കുന്നത്. എടാ ബെന്നി, ചൗനി അങ്ങോട്ട് നീ വെൽഡ് ചെയ്ത് പെട്ടെന്ന് പണി തീർക്കണം, എനിക്ക് ഉച്ചയറിഞ്ഞോട്ട് മത്സരത്തിന് പോകാനുള്ളതാ. ലെസ്റ്ററെ മത്സര, അതെന്തോന്ന് മത്സരം ലെസ്റ്ററെ? എടാ, ഇവിടെ നമ്മടെ നിത്യടാ ഇവിടെ ഗ്രീൻ പാർക്കിൽ ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വണ്ടി റെഡി ആക്കി വരുന്നടാ ഫ്രാങ്ക്ലിനെ. ഈ നടു വയ്യാത്തോടത്ത് നീ ലെസ്റ്റർ നീ ഓടിക്കാൻ പോകുന്ന? നടു സീനൊന്നുമില്ലടാ, എനിക്ക് എന്നാലും ഈ മത്സരത്തിൽ എന്തായാലും ഫസ്റ്റ് അവിടെ അഭിമാന പ്രശ്നമാണ്. എടാ ഫ്രാങ്ക്ലിനെ നീ പങ്കെടുക്കുന്നില്ലടാ. ലെസ്റ്ററെ പങ്കെടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട് 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 ഉണ്ട്, പങ്കൊക്കെ എടുക്കുന്നുണ്ട്. ഞാനിപ്പോ എന്തായാലും പോയിട്ട് വരാടാ ലെസ്റ്ററെ. ഇപ്പൊ ലെസ്റ്ററും പണിയുന്നുണ്ട്. ഇനി ട്രെവറിന്റെ ഇവന്റെ വണ്ടി ഒന്ന് നോക്കി വെക്കട്ടെ കേട്ടാ. നോർമൽ വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് ട്രെവറിന്റെ അടുത്തൂടെ പോയി നോക്കാം. എന്തായാലും നമ്മൾ ഈ രണ്ടുപേരെ കണ്ടല്ലേ, ഇനി ട്രെവറും കൂടെ ഉള്ളതാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ട്രെവറിന്റെ അടുത്തോട്ട് അങ്ങോട്ട് പോകാം. ഓക്കെ, ട്രെവറിന്റെ വീട് അങ്ങ് സാൻഡിലാണ്. ഓക്കെ, സാൻഡിൽ നിന്ന് നമുക്ക് നേരെ ട്രെവറിന്റെ വീട്ടിലൊക്കെ പോയി നോക്കിയിട്ട് ആ ട്രെവറിന്റെ വീടിന്റെ അടുത്താണ് നമ്മുടെ ഈ പറയണ ഇതൊക്കെ വരുന്നത്. മറ്റേ പ്ലെയിൻ ക്രാഷ് ഇല്ലേ, നമ്മൾ വണ്ടികളൊക്കെ മറ്റേ ഇതാക്കി പണിയാണെന്ന് പറഞ്ഞത് നമ്മളെടുത്ത് അവിടെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ട്രെവറിന്റെ വീട്ടിൽ പോയിട്ട് നേരെ നമുക്ക് വണ്ടി നോക്കാൻ പോവാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ സാൻഡിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാൻഡി സിറ്റി, ഇവിടെയാണ് നമ്മൾ ട്രെവറിന്റെ വീടുള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റ് കുഞ്ഞു വീടാണ് കേട്ടോ. പാവമാണ് നമ്മുടെ ട്രെവർ, കൊറേ പൈസ ഉണ്ട്, കോടീശ്വരനാണ്, പാവപ്പെട്ട കോടീശ്വരൻ. പക്ഷെ വീടൊക്കെ കണ്ടില്ലേ എടാ, ഇവൻ റാപ്റ്ററൊക്കെ മേടിച്ചോ എടാ. ദേ അവന്റെ വീട് വണ്ടിതേ പണിതുകൊണ്ടിരിക്കുന്നു എന്റെ അളിയ. എടാ ട്രെവർ, നീയും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഞാനും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ കാര്യം ചെയ്തത്, നമ്മളിവിടെ ഒരു ഗ്യാങ് ബോറീറ്റ് ഉണ്ടായിരുന്നില്ല, ആ ബോറീറ്റ് അങ്ങോട്ട് പാടിയത് പോളീച്ച് അങ്ങോട്ട് നമ്മൾ ചെയ്ത് RC അങ്ങനെ ആക്കി മാറ്റി ജീപ്പ് ആക്കി. നമ്മൾ മറ്റേ വേനല്ലേ, വേനൽ പൊളിച്ച് ജീപ്പ് ആക്കി. അങ്ങനെ ഫ്രാങ്ക്ലിനെ കാണാനായിട്ട് സംഭവം എന്തായാലും കിടിലനായിട്ടുണ്ട്. എടാ ഞാനും പങ്കെടുക്കുന്നുണ്ടോ ട്രെവറെ? എടാ ഫ്രാങ്ക്ലിന് നിന്റെ വണ്ടി കാര്യങ്ങളൊക്കെ റെഡി ആയിടാ.
എനിക്ക് ഇതേ പ്ലെയിൻ ക്രാഷിൽ പോയിട്ട് വേണം വണ്ടികളും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. നീ എന്തായാലും പെട്ടെന്ന് ആയിക്കോട്ടെ, പെട്ടെന്നായിട്ട് വേഗം കൊടുത്തോ. എന്റെ റാപ്റ്റർ ഉണ്ട്, ആ റാപ്റ്റർ എടുത്തിട്ട് നീ ഒരു കാര്യം ചെയ്യും, ബൈക്ക് നീ കൊണ്ടിട്ട് റാപ്റ്റർ എടുത്തിട്ട് നീ വണ്ടി ഇറങ്ങി കഴിച്ച് നീ പെട്ടെന്ന് പണിയാൻ കൊടുക്ക്. ഓക്കെ, നല്ല ഐഡിയ ആണ്. ട്രാങ്ക് ഡ്രൈവറെ, ഗൈസ് ട്രൈവറിനാണ് നമ്മളടുത്ത് ഭയങ്കര, നമ്മുടെ ബ്രദറാണ് മൈക്കിളും ട്രൈവറും, ട്രൈവറിനാണ് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മളടുത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ റാപ്റ്ററൊക്കെ എടുത്ത് നമുക്ക് എന്തായാലും പ്ലെയിൻ ക്രാഷിലോട്ട് പോവാം. പ്ലെയിൻ ക്രാഷ് വരുന്നത് നമ്മളെ ഇവിടെ എവിടെയോ ആയിട്ടാണല്ലോ പ്ലെയിൻ ക്രാഷ് വരുന്നത്. പ്ലെയിൻ ക്രാഷ് ദീ കാണുന്ന സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഇതാണ് പ്ലെയിൻ ക്രാഷ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് അടുത്താണ്, 0.50 miles ഉള്ള പ്ലെയിൻ ക്രാഷ്, പ്ലെയിൻ ക്രാഷിലോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. അവിടെ എന്തായാലും വെച്ചാലും എല്ലാ വണ്ടികളും കേടായ വണ്ടികളൊക്കെ പൊളിച്ച് പണിയാനായിട്ട് അവിടേക്കാണ് എല്ലാ കേടായ വണ്ടികൾ കൊടുക്കുക. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പ്ലെയിൻ ക്രാഷിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടി. ഓക്കെ, എല്ലാവരും അവിടെ നിന്ന് എടുത്തതാണ് നമ്മളടുത്ത് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഇതാണ് പ്ലെയിൻ ക്രാഷ്. ഓക്കെ, അടേ ഇവിടെ കുറെ വണ്ടികളും കാര്യങ്ങളും ഉണ്ട്, ബസ്, ലോറി, കണ്ടെയ്നർ, പ്ലെയിൻ അടക്കമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങി ചോയിനി ഒന്ന് അങ്ങോട്ട് നോക്കാം. അപ്പൊ പ്ലെയിൻ ക്രാഷിത്തെ മുതലാളി ഞാൻ തോന്നുന്നുണ്ട് കേട്ടാ. നമുക്ക് എന്തായാലും സാധനം അങ്ങോട്ട് നോക്കാം, വണ്ടി. നമുക്കപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടാ. ഇവിടെ പ്ലെയിനുകളും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് ഈ സൈഡില്. ഓക്കെ, അപ്പൊ ഈ സൈഡില് പ്ലെയിൻസ് ആണ്. അപ്പൊ അപ്പുറത്തെ സൈഡില് കാണണം, ഇവിടുത്തെ സൈഡിൽ കുറെ കണ്ടെയ്നേഴ്സ്, ട്രക്ക്, പിന്നെ ചെറിയ വാന്, പിന്നെ വലിയ കാറുണ്ട്, ട്രെയിലേഴ്സ് ഉണ്ട്, ഫ്ലൈറ്റിന്റെ ലീഫ് ഉണ്ട്. പിന്നെ ഇവിടെ എവിടെ കാണുന്നില്ല, എടാ സ്റ്റോക്ക് കഴിഞ്ഞ, ഇനിയിപ്പോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലേ. എന്റെ ആളിയാ ഈ ചേട്ടൻ്റെ അടുത്ത് വെച്ചേക്കാം. ചേട്ടാ, ഈ ആർ സി കാറിന്റെ ബോഡി വല്ലതും ഉണ്ടായി ഇവിടെ മുന്നേ? ആ ഷെഡിന്റെ ബാക്കിൽ ചെക്ക് ചെയ്ത് നോക്ക്. ഓക്കെ, ആ ഷെഡിന്റെ ബാക്കിൽ ചെക്ക് ചെയ്ത് നോക്കാനാ പറയണത്. അപ്പൊ ഞാൻ എന്തായാലും പോയി നോക്കട്ടെ ഷെഡിന്റെ ബാക്കില്. ഇതാണ് ഷെഡ്, ഇത് ബോട്ടുകൾ ആണല്ലോ, ടയറുകളൊക്കെ ഉണ്ടോ വണ്ടിടാ. ഓക്കെ, അപ്പൊ ഇവിടെ അല്ല, ഇവിടെ ലോറി. എടാ എലി അല്ലടാ പോയത്, ദേവരെ എലി പോണ്. എന്റെ ആളിയാ, ആ എലിലായി ചവിട്ടിക്കോതല. ഓ, കൊല്ലാൻ പറ്റിയില്ല കേട്ടാ. എടേ, ഇതാണ് സാധനം. ഓക്കെ എടാ, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം, ഇത് തന്നെ. എടാ, ഒരെണ്ണം ഉള്ളത് കേട്ടാ. ഓ എടാ, നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇത് തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇതങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം. ആ വണ്ടിയുടെ ബാക്കിൽ എന്തായാലും കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി എന്തായാലും ഈ സൈഡിലോട്ട് എടുത്ത് കൊണ്ടുവരാം. ഓക്കെ എടാ, നമ്മളെന്താ ചീത്ത കളിക്കുന്നത്, നോക്കി പോവാനൊക്കെ പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും റിവേഴ്സ് 3 വണ്ടിയിലോട്ട് അങ്ങോട്ട് കേറ്റാം. ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടെ. എടാ, അവന്താ സീക്രറ്റ് വലിക്കണ്ട. ഓക്കെ സെറ്റ്, ഇപ്പൊ കറക്റ്റ് നമുക്ക് ഈ സാധനം അങ്ങോട്ട് ഈ വണ്ടിയുടെ ബാക്കിലോട്ട് അങ്ങോട്ട് കയറ്റാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളപ്പോ നമ്മളെ റാപ്റ്ററിന്റെ ബാക്കിൽ സാധനമൊക്കെ വെച്ച് കയറ്റിയിരുന്നു. എടാ, ഇവിടെ ഫുൾ എലികൾ ആണല്ലോടാ, ഈ എലി എന്തോരം എലികളാടാ. ഇത് രണ്ടാമത്തെ എലിയാടാ, ഇത് എനിക്ക് കപ്പിളി എലികളാന്നുകൊണ്ട് കേട്ടാ, കപ്പിൾസ് ആണോണ്ട് എലികൾ. അപ്പൊ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് ബെന്നിയുടെ കസ്റ്റംസിലോട്ട് പോയിട്ട് അവിടെ വണ്ടി പണിയാൻ കൊടുക്കാം. ഓക്കെ, സെറ്റ് 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 സെറ്റ്. അപ്പൊ എനിക്ക് നല്ല പൈസ ആവും തോന്നുന്നുണ്ട് കേട്ടാ, കാരണം വണ്ടിക്കാണെങ്കിൽ ടയറും കാര്യങ്ങളും ഇല്ല. ഇതെന്താ കുഴൽ റൈഡ് സൈഡില്, ഈ കുഴൽ കാണുമ്പോൾ എനിക്ക് വേറെ എന്തിനൊക്കെയാണ് ഈ ഓർമ്മ വരുന്നത്, ഈ കുഴലാണോ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാം. നമ്മുടെ എയർഫീൽഡ് വർക്ക്ഷോപ്പ് ഉണ്ട് ബെന്നിക്ക് ഇവിടെ, കുഞ്ഞൊരു എയർപോർട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. നേരെ കാണുന്നതാണ് എയർപോർട്ട് ഫീൽഡ്. അപ്പൊ നമുക്ക് എടുത്തായാലും സുഖമായി കേട്ടോ. അപ്പൊ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ മത്സരത്തിനൊപ്പം പങ്കെടുക്കാൻ പറ്റും. അവിടെ എന്തൊരു ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെന്തുവാണ് ഇവിടെ പരിപാടി, എന്തുവാണ് ഇത്, ബസ്സും കാര്യങ്ങളും. കെ എസ് ആർ ടി സി ഇവിടെ എന്തൊരു പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഇടാം. ഓക്കെ, ഇതേ ഇതേ. ഓക്കെ ഓക്കെ, ബെന്നിയുടെ പുതിയ ബിസിനസ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. പൊളിഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൻ പണിതിട്ട് വിൽക്കും. ഓക്കെ, അതേ ഒരു പ്ലെയിനും ഉണ്ട്, അതുമാതിരി തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതാണ് പരിപാടി എന്നുകൊണ്ട്. എടാ, കെ എസ് ആർ ടി സി കൊള്ള കേട്ടാ, ബ്ലൂ കളറ്, എൻ്റെ ആളിയ കൊള്ള സീന്. എടാ ബെന്നി, എനിക്ക് ഈ വണ്ടി ഒന്ന് നീ ആർ സി കാറൊന്ന് പണിത് തരുമോ നീ എനിക്ക്? മൂന്ന് മണിക്ക് ഞാൻ വരാടാ. അപ്പത്തിന് റെഡി ആക്കി വെക്കോ ബെന്നി. റെഡി ആക്കി വെക്കാടാ ബെന്നി. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്ര വരുന്നത്? ഞാൻ പോയിട്ട് വരാടാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ.
അങ്ങനെ കുറെ ചായക്കട തപ്പിയിട്ട് നമുക്ക് ഒരു ചായക്കട പോലും കിട്ടിയില്ല. ഇവിടെ എന്തോ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, ഇത് എന്ത് ഷോപ്പാണ് ചേട്ടാ? ബർഗർ ഉണ്ടോ ചേട്ടാ? എടാ മോനെ, ബർഗർ അപ്പുറത്ത്, ഇത് മറ്റേ ലിക്കർ ഷോപ്പാണ് മോനെ, കള്ളും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന ഷോപ്പാണ്. ആ ആ ഓക്കെ ഓക്കെ, നമ്മൾ കള്ള് കുടിക്കാറില്ല, അപ്പൊ നമുക്കിത് വേണ്ടതായാലും അപ്പുറത്തുണ്ടെന്നാ പറഞ്ഞത് നമ്മുടെ അടുത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, ബർഗർ ഷോട്ട്. അപ്പൊ ഇതാണ് ബർഗർ ഷോട്ട്. എടാ ആരോ ചേമ്പകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ എടാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു ബർഗർ അങ്ങോട്ട് കഴിക്കാം. ഇവിടെ കൊറേ ബർഗറും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നല്ല സ്മെല്ല് കേട്ടാ. എടാ ആരോ ഓർഡർ ചെയ്ത് വെച്ച ഫുഡാണല്ലോ ഈ ഫുഡ്, നമുക്ക് ഇവിടെ അടിച്ചു പറ്റിയാലോ. ഇവിടെ വേണ്ട, എല്ലാം പഴയ ഫുഡും അല്ല ആയിരിക്കും. ഇവിടെ ആൾക്കാരും ഇല്ലേ, ആരും കാണുന്നില്ലല്ലോ, ബർഗർ ഷോപ്പ് ക്ലോസ് ചെയ്താ. ഇവിടെ ആരും ഇല്ലേ ചേട്ടാ? ഇവിടെ ആരും ഇല്ലേ മോനെ? ഞാൻ 10 മണിക്ക് വന്നു നിൽക്കുന്നതാണ്, ഇപ്പൊ 12 മണിയായി, ഇതുവരെ ഒരാളും ഇല്ല ഇവിടെ. ഒരാളും ഇല്ലേ? നമ്മളിപ്പോ നമുക്ക് എടാ ഉള്ളീന്ന് വല്ല കഴിക്കാം നമുക്ക് കേട്ടാ. നമുക്ക് എന്തായാലും തുറക്കാം, ഇവിടെ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കാം. ഓക്കെ, അതെ അതെ, ഇവിടെ ഒരു ഫുഡ് ഇരിക്കുന്നുണ്ട്, ഇത് നല്ല ചൂടുണ്ടല്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇത് അങ്ങോട്ട് കഴിക്കാം. ഹാ ഓ, അങ്ങനെ വയറപ്പ ഫുള്ളായി, നമുക്കിനി എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. അവനത് പണിത് വെക്കുന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ടാക്സി വിളിച്ചിട്ട് അങ്ങോട്ട് പോവാം, നമ്മുടെ വണ്ടി അവിടെ അല്ലേ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് വന്ന് ഒരു ടാക്സി ഒക്കെ വിളിച്ചിട്ട് നേരെ നമ്മൾ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ എത്തിയിരുന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലെ, ഓ എടാ നമ്മുടെ വണ്ടി ഇതേ പണിത് വെച്ചിട്ടാ, ബാൻഡിറ്റ് ഓ കീട്ടിലെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത്, ഓ സെറ്റ് സെറ്റ് കേട്ട് കിടിലൻ ടയറൊക്കെ നോക്കിയ പുത്ത പുതുപുത്ത ടയറുകളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അടിയിലെ അവൻ മറ്റേ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി അടിയിൽ കുറെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഞാനപ്പോ എന്തായാലും ഇത് ഓടിച്ചു നോക്കട്ടെ. ഓ അത് കണ്ട, ചാടി ഇറങ്ങിയത് കണ്ട, എന്റെ കളി എക്കിക്ക് കേറുന്ന ടൈപ്പ് നോക്ക, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഓക്കെ, അപ്പൊ വണ്ടി അപ്പൊ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. എടാ അവന്റെ മറ്റേ പ്ലെയിനിന്റെ പണി കഴിച്ച് വെച്ച് കേട്ടാ, എന്റെ അളിയാ, ഇവന്റെ പ്ലെയിനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ട്രെയിൽ ഓടിക്കാൻ പറ്റും. എടാ എന്തോ പ്ലെയിനിന്റെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ഇതേ കണ്ട സെഫ്റ്റ് സ്റ്റണ്ട് സാധനം കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വേറൊരു ദിവസം അങ്ങോട്ട് വരാം. ഓക്കെ, എടാ ഇതിന്റെ സ്പീഡ് അപ്പൊ എത്ര കേറുന്നു നോക്കട്ടെ. 80, 97, 100, ഓക്കെ 120, 115, 116, ഓക്കെ 116, 117 ഒക്കെ വരെ കയറത്തുള്ളൂ നമ്മുടെ ഈ വണ്ടി. ഓക്കെ സെറ്റ് 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 അത്ര കയറുന്നുണ്ട്. ഓക്കെ സ്റ്റാൻഡിന് എന്തായാലും അത്ര ഒന്നും ആവശ്യം നമുക്ക് വരത്തില്ല, നമുക്ക് എന്തായാലും നമുക്ക് ഹൈറ്റിലൊന്ന് ചാടിച്ചു നോക്കാം. ഓക്കെ, വണ്ടിയുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ എൻ്റെ ആളിയ, ഇതെന്തോ ജെല്ലി മിട്ടായ, അത് ജെല്ലി മാതിരിയാണ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വർക്കാവുന്നത്. ഓക്കെ, ഒട്ടും മറയുന്നില്ല കേട്ടാ. ഹാൻഡ്ലിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ സെറ്റ് ഹാൻഡ്ലിങ് ഒന്നും പറയാനില്ല. ഓ സെറ്റ്, ഓ സെറ്റ്. അപ്പൊ ഈ മത്സരത്തിൽ എന്തായാലും നമ്മൾ തന്നെ ഫസ്റ്റ് അടിക്കും. ഓക്കെ ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ പരിപാടി നടക്കുന്നിടത്ത് പോവാം. ഓക്കെ, ഏതൊക്കെ ആടിൻ്റെ ഉള്ളിലൊക്കെയാണ് നടക്കണത് നമ്മളെ അടുത്ത് പറഞ്ഞത് നമ്മുടെ സിമിയോ വിളിച്ചപ്പോള്, നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോവാം. നമ്മൾ ഏത് ഭാഗത്താന്ന് ചോദിച്ചപ്പോള് ഇതിലൂടെ പോയിട്ടത് ഈ ഭാഗത്തായിട്ടാണിത്. ആ ആ ആ ഓക്കെ, അപ്പൊ അവിടെയാണ് നടക്കണത്, അപ്പൊ 1.5 miles ഉള്ളു. അപ്പൊ നമുക്ക് എന്തായാലും ഈ വഴി നേരെ അങ്ങോട്ട് പെടച്ച് അങ്ങോട്ട് വിടാം. ഓക്കെ, മത്സരം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഏറ്റവും പെട്ടെന്ന് സ്റ്റാർട്ടിങ് ഓടി, കുഞ്ഞ റാമ്പാണ്, പക്ഷെ ഇച്ചിരി കുറേ ടഫും കാര്യങ്ങളൊക്കെയാണ് ഓടിക്കാനായിട്ട്. നമ്മൾ ഫ്രാങ്ക്ലിനാണെങ്കിൽ എല്ലാവരും സ്റ്റണ്ട് റേസിംഗ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അടിക്കുന്ന കാരണം ഇതൊക്കെ സിമ്പിളായിരിക്കും ഫ്രാങ്ക്ലിൻ. ഓക്കെ, അപ്പൊ എന്തായാലും അവന്മാരെ വെട്ടിച്ചിട്ട് ഫസ്റ്റ് എത്തണം നമ്മൾ, മനസ്സിലായാ? 1 മിനിറ്റിനുള്ളിൽ ഏറ്റവും ഫസ്റ്റ് എത്തുന്നത് ആരാണാവോ അവരാണ് ഫസ്റ്റ് അടിക്കുക. ഓക്കെ, അപ്പൊ നമുക്കെന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് എന്തായാലും മത്സരം തുടങ്ങാം നമുക്ക്. ഓക്കെ 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 ഓക്കെ, ഇതായത് അവിടെയാണ് മത്സരം നടക്കണത്. ഓക്കെ, നമുക്ക് ഇതിലൂടെ അപ്പുറത്തോട്ട് കടക്കാൻ പറ്റാവോ നോക്കാം. നമുക്ക് എന്തായാലും ഇവിടെ കുറെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ കുറെ കരടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. എൻ്റെ പൊന്നോ, ഇത് ഓഫ് റോഡ് വണ്ടി വരെ വെള്ളത്തേക്കടൊക്കെ പോകും. ഓക്കെ ഓ എൻ്റെ മോനെ, കിടിലൻ കിടിലൻ, എടാ വെള്ളത്തിലൊക്കെ കയറി കേട്ടാ സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മളപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇവിടെയാണ് മിലിറ്ററി ബേസ് വരുന്നത്. കഴിഞ്ഞ ദിവസം മിലിറ്ററി ബേസിനുള്ളിൽ ഏലിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ മറ്റേ വെനത്തിലൊക്കെ നമ്മളവിടെ കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോകാം. ഇതിന് എൻട്രൻസ് എവിടെയാടാ? എടാ ഇച്ചിരി ടഫാണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ, ഈ റാമ്പും കാര്യങ്ങളൊക്കെ. ഇതിന് എൻട്രൻസ് ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്?
ഓക്കെ 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 ഓക്കെ, അപ്പൊ ഇതാണ് എൻട്രൻസ്. ഓക്കെ എടാ, ദേ അവരവിടെ റെഡി ആയി നിൽക്കുവാണ് മത്സരിക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മളാണ് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോ ചെളിയായല്ലോ. ഓക്കെ ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും മത്സരത്തിൽ അങ്ങനെ പങ്കെടുക്കാൻ എന്തായാലും. ഓക്കെ ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ എത്തി. എടാ ഫ്രാങ്ക്ലിൻ, നീയും വണ്ടിയൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നോ? എന്താ എനിക്കറിയായിരുന്നു ഫ്രാങ്ക്ലിൻ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരുന്നു. ഫ്രാങ്ക്ലിൻ ആരാണ് മോൻ? അയ്യോ ഫ്രാങ്ക്ലിൻ വന്ന എന്റെ പൊന്നോ ഫ്രാങ്ക്ലിൻ. ഇത് എന്തായാലും ഫ്രാങ്ക്ലിൻ ജയിക്കുന്നുണ്ട്, ഇവരാളെ എക്സ്പീരിയൻസ് കാര്യങ്ങളുള്ളതാണ്. ഞാൻ വിചാരിച്ചു നിങ്ങ രണ്ടുപേരും മാത്രമല്ലേ ഉള്ള, സിമ്പിൾ ആയിട്ട് ജയിക്കുക എന്ന് വിചാരിച്ച്. എന്റെ വണ്ടി ഇറങ്ങിയ പൈസ എല്ലാം പോയല്ലോ ദൈവമേ. അത് കുഴപ്പമൊന്നുമില്ല ലെസ്റ്ററേ, പക്ഷേ നമ്മൾ തന്നെ ജയിക്കും. നമ്മള് വണ്ടി ഇച്ചിരി കഴുക്കുണ്ടെങ്കിലും കിടല വണ്ടി, അടിപൊളി വണ്ടി നമ്മൾ പണ്ടത് വെച്ചേക്കുന്നത്. ഓക്കെ അപ്പൊ മത്സരം എന്തായാലും തുടങ്ങല്ലേ. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ കമന്ററി പറയാം. നിങ്ങൾ എന്തായാലും ഓടിച്ചോ ആദ്യം, മൈക്കിളെ നീ ഓടിച്ചോ വണ്ടി, ഞാനിപ്പോ എന്തായാലും ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് അങ്ങോട്ട് തുടങ്ങണം. ഓക്കെ സെറ്റ് 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 സെറ്റ്. എടാ ഫ്രാങ്കിലെ ടൈമറും കാര്യങ്ങളൊക്കെ നീ വെച്ചോട്ടോ. ആ ഞാൻ വെച്ചോണ്ട് ഞാൻ വെച്ചോ, നീ ഓടിച്ചോ. റെഡി, 1 2 3 സ്റ്റാർട്ട് പറയുമ്പപ്പ മൈക്കിളെ നീ വണ്ടി എടുത്ത് ഓടിച്ചു പോണം. ആ ഓക്കെ ഓക്കെ ഓക്കെ, നീ പറഞ്ഞു. റെഡി, 1 2 3 സ്റ്റാർട്ട്. വണ്ടി ഭയങ്കര സീനാണ് ഏട്ടാ ഓടിക്കാനായിട്ട്. ഓ ഞാൻ വിചാരിച്ച് നല്ല ഓഫ് റോഡ് വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാല് ഈ റാമ്പിൽ ഓടിക്കാൻ പറ്റുന്ന ശടാ റാമ്പിൽ എന്താണ് വഴുക്കി വഴുക്കി പോണത്. എന്താ ഫുള്ള് ബോളുകളും കാര്യങ്ങളൊക്കെ ആണല്ലോ ദൈവമേ. എന്താ പൊന്നോ, ഇങ്ങനെ പോയാൽ നമ്മൾ തോക്കുന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും സ്പീഡും തോന്നുന്നത് ചേട്ടാ. ഓക്കെ ഇവിടൊക്കെ പതിയെ പോട്ടെ എന്തായാലും. എന്താ അളിയോ അതുമല ഓടിച്ചു. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഫിനിഷിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് മോനെ. സെറ്റ് സെറ്റ് സെറ്റ്, അപ്പൊ നമ്മൾ കറക്റ്റ് ടൈം എത്തിയിട്ടുണ്ട്. ഓക്കെ ഇനി നമ്മളാണ് ഓടിക്കാൻ പോകുന്നത്. ഫ്രാങ്ക്ലിനെ കൗണ്ട് ചെയ്തു ഫ്രാങ്ക്ലിനെ. ആ ഓക്കെ ഓക്കെ ഓക്കെ, നീ റെഡിയല്ലേ ഡ്രൈവറേ? ആ ഞാൻ റെഡിയാണ്, നീ കൗണ്ട് ചെയ്തു. ആ ഓക്കെ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓ ഇത് മൈക്കിളെ ഭയങ്കര ഫുള്ളിടിച്ചിട്ടാണ് പോയത്. ഇപ്പൊ നമ്മൾ വേണം ഇപ്പോഴത്തെ രക്ഷപ്പെടാനായിട്ട്. ഓക്കെ നമ്മൾ ഇടിക്കാണ്ട് എന്നാൽ ഫസ്റ്റ് എത്തണതായിരിക്കും. പറഞ്ഞപ്പത്തിനും ഇടിച്ചോളൂ എന്റെ പൊന്നു ദൈവമേ. അപ്പൊ നമുക്കിതിൽ എത്രയും പെട്ടത് ഇവിടെ അങ്ങനെ എത്താനായിട്ട്. പോട്ടെ 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 പോട്ടെ. എന്റെ ആളിയാ നമ്മളിത് റൈസിംഗിൽ ഫസ്റ്റ് ആയാരണം. ഉയ്യോ ഇത് മിടിച്ചല്ലോ ദൈവമേ. വേഗം പോട്ടെ വേഗം പോട്ടെ, നമുക്ക് രക്ഷപ്പെട്ടിട്ട് നമുക്ക് ഫസ്റ്റ് അടിക്കണം. എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ഫസ്റ്റ് അടിക്കണം. ഫസ്റ്റ് അടിക്കണത് പറയുമ്പോ അപ്പൊ നമ്മള് ആകെ ഡൗട്ട് ആവല്ലോ. ഓ ഇവിടുന്ന് വളച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് ആവത്തുള്ളു. ഓക്കെ കഴിഞ്ഞു. ഓക്കെ ഓൾറൈറ്റ്, ഇനി അടുത്തത് ആരാണ്? ഇനി ലെസ്റ്റർ ആണ് അടുത്തത്. ഫ്രാങ്ക്ലിന് കൗണ്ട് തുടങ്ങി, നമ്മളെ ഫസ്റ്റ് അടിക്കത്തുള്ള ഇത് അല്ലേ. അപ്പൊ തുടങ്ങാൻ പോണ കേട്ടാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓ നമ്മളിപ്രാവശ്യം ഫസ്റ്റ് അടിക്കണം. എന്റെ പൊന്നോ പോട്ടെ ഞാനങ്ങോട്ട്. എന്റെ ആളിയാ ഓക്കെ, നമുക്ക് കുറച്ച് ഐക്യു കാര്യങ്ങളൊക്കെ കൂടുതലുള്ളവരെ എന്തായാലും ഇടിക്കാണ്ടെങ്കിൽ നമ്മള് പോകത്തുള്ളൂ. നമ്മളെ പണ്ടത്തെ പ്രൊഫഷണൽ മപ്പ് റൈഡർ കണ്ണാപ്പി ആയിരുന്നു പണ്ട്. ഓക്കെ ഞാനെന്തായാലും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ. എന്റെ അയ്യോ എന്റെ ആളിയ ഇപ്പൊ തന്നെ അങ്ങോട്ട് വീണാണ് എന്റെ പൊന്നോ. അയ്യോ നമ്മള് ഡിസ്ക്വാളിഫൈ ആയി. എന്റെ പൊന്നോ എന്താണ് ബ്രേക്ക് കിട്ടാനിത്? എടാ നമ്മള് ഡിസ്ക്വാളിഫൈ ആയല്ലോ. എന്റെ പൊന്നോ എടാ ഞാൻ ഡിസ്ക്വാളിഫൈ ആയടാ. ഇപ്രാവശ്യം കപ്പ് ഫ്രാങ്കിൽ തരാം, ഞാൻ അപ്പളേ പറഞ്ഞു ഫ്രാങ്കിൽ തരും കപ്പ് എടുക്കാന്ന്. മൈക്കിളേ ഡിസ്ക്വാളിഫൈ ആയടാ ഞാൻ. എന്റെ വാളിയ ഓക്കെ ഗായ്സ്, അങ്ങനെ ഇനി നമ്മളുടെ റൗണ്ട് ആണ്, നമ്മളാണ് ഫസ്റ്റ് അടിക്കാനായിട്ട് എന്റെ മോനെ. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വേണം അങ്ങോട്ട് എത്താനായിട്ട്. സ്കിഡ് ആവരുത്, ഇടിക്കരുത്, അതൊക്കെയാണ് അപ്പൊ നമ്മൾ നോക്കി വേണം പോവാനായിട്ട്. ഓക്കെ അപ്പൊ ഇത്ര നാൾ കളിച്ച റാമ്പ് മാതിരി അല്ലേ ഇത്, ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫസ്റ്റ് അടിക്കണം നമുക്ക് എന്തായാലും. ഓക്കെ പോട്ടെ 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 പോട്ടെ, ഇടിക്കാണ്ട് വേണം നമ്മൾ പോവാനായിട്ട്. ഓക്കെ ഓ ജസ്റ്റ് മിസ് കേട്ടാ, അതും ഇടിച്ചാനേ പച്ചയമ്മലും ഇടിച്ചാനേ, നേരത്തെ നീലിയമ്മലും ഇടിച്ചാനേ, ഇപ്പൊ പച്ചയമ്മലും ഇടിച്ചാനേ. ഓ കയ്യൊക്കെ വിറയ്ക്കുന്നുണ്ട് എന്റെ. ഓക്കെ അയ്യോ ഇടിച്ച് എന്റെ അളിയാ. ഓക്കേ
ഞാനെത്തി എന്റെ മോനെടാ, വണ്ടിയുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇളകി വന്നു കേട്ടാ, കുലുങ്ങി ഉണ്ട് നിങ്ങള്. അപ്പൊ ഞാൻ എങ്ങനെ ജയിച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് എന്തായാലും റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കാം ആരാ ഫസ്റ്റ് അടിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് നോക്കിട്ട് ആരൊക്കെ ഫസ്റ്റ് അടിച്ചത്. നമ്മുടെ റിസൾട്ട് പ്രകാരം നോക്കുവാണെങ്കിൽ, എടാ മൈക്കിള് നീ തേർഡ്, 55 സെക്കൻഡും 19 മില്ലി സെക്കൻഡും കൊണ്ട് നീ തേർഡ് അടിച്ച്. എന്റെ മോന് വിഷയടാ മൈക്കിള് തേർഡ് സെറ്റ്. എടാ നിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലെസ്റ്ററേ, നീ തോറ്റ്, നീ ഡിസ്ക്വാളിഫൈ ആയ മത്സരത്തിയത് ട്രെവറെ. അപ്പൊ നിന്റെ കാര്യം പറയുവാണെങ്കിൽ പ്രൂഫ് നോക്കി സഹിതം, നീ 40 സെക്കൻഡ് കൊണ്ട് സെക്കൻഡ് അടിച്ചു, 40 സെക്കൻഡും 19 മില്ലി സെക്കൻഡും. ഓ സെക്കൻഡ്, ഫസ്റ്റ് അപ്പൊ ഞാൻ തന്നെ എന്റെ ടൈം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വെറും 31.23 മില്ലി സെക്കൻഡ് ഉണ്ട്. മത്സരത്തില് നമ്മള് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കനോട് ഒന്ന് അനേബിൾ ആക്കി ഇടുക. അപ്പൊ നമ്മൾ എന്തായാലും റോഡ് ടു 70K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കുക. ഓക്കെ, എങ്ങനെ നമുക്ക് അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ നിങ്ങൾ പറഞ്ഞ വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പൊ ലൈക്കും കൂടെ ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ അപ്പിയാണ്. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. Bye guys. Yeah.